Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. Alhamdulillah al-wahid al-ahad. Al-fard al-samad. Alladhi lam yalid wa lam yulad. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkal alayhi. Allahumma salli ala sayyidina wa habibina wa nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi Shahli Sodri, Wesili Amri, Honukdatam Milisani of Kohu Koli. Kalallah Subhanahu Tara, Fi Kuranil Kareem. Fatia of Akula Idna Rasula Rabbil Alamin. Anarsil Mana Bani Israel. Vala Tuanzibhum, Kadjena Kabiatim Rabbika, Wassalam Alla Manitabal Huda. Inna Kaluhilena Annal Azab Alaman Kazavatabala. Kalahaman Rabukma Ya Musa. قال ربنا الذي أعطى كل شيء خلقه ثم هدى قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى صدق الله العلي العظيم ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ പ്രത്യേകമായ കാരുണ്യവും സംരക്ഷണവും മേൽനോട്ടവും മാർഗദർശനം നമുക്ക് സദാ ലഭിക്കുമാറാവട്ടെ നമ്മുടെ എക്കാലത്തെയും മാതൃകാ പുരുഷന്മാർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് അവരുടെ ജീവിത അനുഭവങ്ങൾ വിശുദ്ധ ഖുർആൻ വിശദമായി വിവരിച്ചിട്ടുണ്ട് അവ പിന്തുടർന്നുകൊണ്ട് ജീവിതം നയിക്കുക എന്നതാണ് നമ്മുടെ ചുമതല ബാധ്യത അതുകൊണ്ട് തന്നെയായിരിക്കാം വിശുദ്ധ ഖുർആൻ തത്വങ്ങൾ പറയുന്നതിനേക്കാളേറെ പ്രവാചകന്മാരുടെ ചരിത്രവും അവരുടെ ജനഗതികളുടെ അനുഭവങ്ങളും വിശദീകരിച്ചത് വിശുദ്ധ ഖുർആന്റെ നല്ലൊരു ഭാഗം ആ വശത്താണ് ഊന്നിയൽ നൽകിയതെന്ന് നമുക്ക് മനസ്സാക്കാൻ കഴിയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് അത് അന്വേഷിക്കുമ്പോൾ നമുക്ക് സമാനമായ ഏതെങ്കിലും പ്രവാചകന്റെ കാലഘട്ടമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പ്രബോധിത സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ മൂന്ന് തരം പ്രവാചകന്മാരെ നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് തീർത്തും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ മാത്രമുള്ള സമൂഹത്തിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാർ നൂഹ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹൂദ് അലൈഹിസ്സലാം സ്വാലി അലൈഹിസ്സലാം മുഹമ്മദ് മുസ്തഫ സ്വല്ലദാർസം തുടങ്ങിയ നിരവധി പ്രവാചകന്മാർ ആ ഗണത്തിൽപ്പെടുന്നു അവർ നിർവഹിച്ച മുഖ്യമായ ദൗത്യം അള്ളാഹുവിൻ്റെ സന്ദേശം തങ്ങളുടെ ജനതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അതിലേക്ക് അവരെ ക്ഷണിച്ചു അത് അംഗീകരിച്ചു വരുന്ന അനുയായികളെ സംഘടിപ്പിച്ചു രണ്ടാമതൊരു വിഭാഗം പ്രവാചകന്മാർ പാരമ്പര്യ മുസ്ലിം സമുദായത്തിലേക്ക് നിയോഗിതരായവരാണ് അവരിലേറെയും ഇസ്രായേലി പ്രവാചകന്മാരാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവ് ദാവൂദ് നബി അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരെല്ലാം ആ ഗണത്തിൽപ്പെടുന്നു മൂന്നാമത്തെ സ്വഭാവത്തിലുള്ള ഒറ്റ പ്രവാചകനെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അത് മൂസാ നബി അലൈഹിസ്സലാമയാണ് നമ്മുടേതുപോലുള്ളൊരു സമൂഹത്തിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ് അദ്ദേഹം അവിടെ പാരമ്പര്യ മുസ്ലിം സമുദായമുണ്ടായിരുന്നു ഇസ്രായേലിയർ അതോടൊപ്പം മുസ്ലിങ്ങളല്ലാത്ത വളരെ വലിയൊരു ജനവിഭാഗമുണ്ടായിരുന്നു കിബിത്തികൾ അതിനാൽ മൂസാ നബി അലൈഹിസ്സലാമയിൽ ഒരേ സമയം മൂന്ന് ബാധ്യതകൾ ഉണ്ടായിരുന്നു നിർവഹിക്കാനുണ്ടായിരുന്നു ഒരു ഭാഗത്ത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്ത് അവരെ ഇസ്ലാമിലേക്ക് സത്യമാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുക പാരമ്പര്യ മുസ്ലിം സമുദായത്തെ സംസ്കരിക്കുക ഇസ്ലാഹ് ചെയ്യുക മൂന്നാമത്തേത് മർദ്ദിതമായ സ്വന്തം ജനതയെ ഇസ്രായേലി സമൂഹത്തിൻ്റെ വിമോചനം സാധ്യമാക്കുക ഈ ഭാരിച്ച മൂന്ന് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം മറ്റേത് പ്രവാചകൻ്റെ ചരിത്രം വിശദീകരിച്ചതിനേക്കാൾ കൂടുതൽ മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ഖുർആൻ വിശകലനം ചെയ്തത് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പേരാണ് 136 തവണ അത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് മൂസാ നബി അലൈഹിസ്സലാമയുടെ പേര് കഴിച്ചാൽ ഖുർആൻ പിന്നീട് ഏറ്റവും കൂടുതൽ പരാമർശിച്ചത് ഏതെങ്കിലും പ്രവാചകൻ്റെ പേരല്ല അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രതിയോഗിയായിരുന്ന ഫിറോവിൻ്റെ പേരാണ്
74 തവണ. ഒട്ടേറെ അധ്യായങ്ങളിൽ ഈ ചരിത്രം കുറാൻ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അതിന് കാരണം ഒരുപക്ഷേ ഈ മൂന്ന് ഉത്തരവാദിത്വവും നിർവഹിക്കേണ്ട ദീർഘമായ കാലം അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നായിരിക്കാം. ഏതായിരുന്നാലും അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇസ്രായേലി സമൂഹം ഇന്ത്യ മുസ്ലിം തമ്മിലുള്ള സാദൃശ്യം എന്താണ്? ഒന്നാമത്തേത്, മഹത്തായ പാരമ്പര്യം അവർക്കുണ്ടായിരുന്നു, നമുക്കുമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പൗത്രനായ, ഇസ്ഹാഖ് അലൈഹിസ്സലാമയുടെ മകനായ, യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ പേരാണല്ലോ ഇസ്രായേൽ എന്നത്. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയാണ് ഇസ്രായേൽ. അവർ ഈജിപ്തിലേക്ക് കാനാൻ ദേശത്ത് നിന്ന് ഫലസ്തീന്ന് വന്നത് യൂസുഫ് അലൈഹിസ്സലാമയുടെ കാലത്താണ്. വന്നത് 70 താഴെ ആളുകളായിരുന്നു. പക്ഷേ ഈജിപ്തുകാരായ ആളുകൾ യൂസുഫ് അലൈഹിസ്സലാമയുടെ മാർഗം സ്വീകരിച്ചു. അങ്ങനെ സന്മാർഗം സ്വീകരിച്ചവരെല്ലാം ഇസ്രായേലിയരായി അറിയപ്പെട്ടു. അതിനാൽ മൂസാ നബി അലൈഹിസ്സലാമയുടെ നിയോഗകാലത്ത് ഏതാണ്ട് 200,000 ഇസ്രായേലിയരുണ്ടായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിലെത്തിയ ആദ്യത്തെ ഒരു 100 വർഷം അദ്ദേഹത്തിൻ്റെ അനുയായികളായ ആളുകൾ ഇസ്രായേലിയർ അവിടെ ഭരണം നടത്തി. അവർക്ക് ഭരണം ഏൽപ്പിച്ചു കൊടുത്തത് അറബികളായിരുന്നു. അതവരുടെ സുവർണകാലമായിരുന്നു. പക്ഷേ പിന്നീട് കോപ്റ്റിക്കുകളായ ആളുകൾ അധികാരം കൈയടക്കി. അതോടെ ഇസ്രായേലിയുടെ പീഡനകാലം ആരംഭിച്ചു. അവർ കഠിനമായ മർദ്ദനങ്ങൾക്കും വംശീയമായ അതിക്രമങ്ങൾക്കും ഇരയായിത്തീർന്നു. അപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളെപ്പോലെ തന്നെ പുറത്തുനിന്ന് അല്പം ആളുകൾ വരികയും ബാക്കി നാട്ടുകാരായ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തപോലെ തന്നെ ഈജിപ്തിലെ ഇസ്രായേലിയരും അന്നാട്ടുകാർ തന്നെയായിരുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് 800 കാലത്തെ ഭരണത്തിൻ്റെ സുവർണകാലമുള്ളതുപോലെ അവർക്കൊരു 100 സുവർണകാലമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശത്തോടുകൂടി ഇന്ത്യൻ മുസ്ലിങ്ങൾ അവരുടെ പ്രയാസത്തിൻ്റെ പീഡനത്തിൻ്റെ കാലം ആരംഭിച്ചതുപോലെ ഇസ്രായേലിയർക്കും കോപ്റ്റിക്കോൾ അധികാരത്തിൽ വന്നതോടുകൂടി അവരുടെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലം ആരംഭിച്ചു. ഈജിപ്തിലെ ഇസ്രായേലിയർ ഇന്ത്യൻ മുസ്ലിങ്ങളെപ്പോലത്തെ അന്ധവിശ്വാസികളായിരുന്നു. ഒട്ടേറെ മൂഢധാരണകളുണ്ടായിരുന്നു. അവരുടെ വിശ്വാസത്തിൽ ഒരുപാട് കളങ്കങ്ങൾ വന്നു ചേർന്നിരുന്നു. ശുദ്ധമായ ഏകത വിശ്വാസത്തിന് പാഴ്ചേറുകൾ പറ്റിയിരുന്നെന്നർത്ഥം. അതിനാലാണ് മൂസാ അലൈഹിസ്സലാമയെ മോചിപ്പിച്ചുകൊണ്ട് വിഗ്രഹാരാധകമായ സമൂഹത്തിന് മുമ്പിലൂടെ കടന്നുപോയപ്പോൾ ജല്ലന ഇലാഹൻ കമാലുഹു ആലിഹ, ഞങ്ങൾക്ക് അവർക്കൊരുപാട് ഇല്ല ഇലാഹുകളുണ്ട്, ഒരു ദൈവം ഞങ്ങൾക്കും വേണമെന്ന് ഇസ്രായേലിയർ പറഞ്ഞത്. മാത്രമല്ല, മൂസാ അലൈഹിസ്സലാം വേദഗ്രന്ഥം വാങ്ങാൻ പോയ സന്ദർഭത്തിൽ സാമിരിക്ക് അവരെ വഴിയേൽപ്പിക്കാനും കഴിഞ്ഞു. അവരവളെ പെട്ടെന്ന് പശു ആരാധകരായി മാറി. ഇന്ത്യയിലെ വംശീയവാദികളെ പോലത്തെ അവിടുത്തെ വംശീയവാദികളുടെയും ഒരു ആരാധ്യ വസ്തുവായിരുന്നു പശു. അതിൻ്റെ സ്വാധീനത്തിൽ ഇസ്രായേലിയരും പെട്ടുപോയിരുന്നു എന്നർത്ഥം. ഇന്ത്യൻ മുസ്ലിങ്ങൾ എപ്രകാരമാണോ ശുദ്ധമായ തൗഹീദിന് വ്യതിചലിച്ചു പോയത്, അവരിൽ നല്ലൊരു വിഭാഗം എപ്രകാരമാണോ കബർപൂജ നടത്തുന്നവരായി മാറിയത്, അവിധം ഇസ്രായേലി സമൂഹത്തിനും വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്രകാരം തന്നെ ഇസ്രായേലിയരായ ആളുകൾ വലിയ ഭൗതിക ആസക്തിക്ക് അടിപ്പെട്ടിരുന്നു. അതിനാലാണ് മന്നയും സെൽവയും കൊടുത്തപ്പോൾ തൃപ്തരാവാതെ അവർ കക്കരയും ചിരയും മറ്റൊക്കെ ആവശ്യപ്പെട്ടത്. അഥവാ ലഭ്യമാവുന്നതിൽ സംതൃപ്തമാകാതെ അക്കരപ്പച്ച കണ്ടുകൊണ്ട് പുതിയ പുതിയ ജീവിത വിഭവങ്ങൾ തേടുന്നതിലായിരുന്നു അവരുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ അവരുടെ വിമോചനത്തിന് വേണ്ടി പണിയെടുത്ത മൂസാ നബി അലൈഹിസ്സലാമയെക്കുറിച്ച് അവർക്ക് മതിപ്പോ ആദരവോ ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിയർ പാരമ്പര്യ മുസ്ലിങ്ങളായിരുന്നുവെങ്കിലും ഒരു ചെറിയ പറ്റം ആളുകളെ ആ മഹത്തായ ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളായി അത് അംഗീകരിച്ചുള്ളൂ. ഹമാ ആമല്ലി മൂസ ഇല്ലാ ദുര്യത്ത് മിൻ കൗമിഹി, ഒരു പറ്റം ചെറുപ്പക്കാരൊഴികെ മറ്റാരും വിശ്വസിച്ചില്ല. അത് കാരണം എലാ ഹൗഫി മിൻ ഫിറോൻ, ഫിറോനെക്കുറിച്ച് വലിയ ഭയമുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവരിൽ വളരെ കുറച്ചാളുകളെ ഇസ്ലാം സ്വീകരിച്ചുള്ളൂ. മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാമയോട് അവർ പറഞ്ഞുകൊണ്ടിരുന്നു, ഊദിന മിൻ ഖബ്ലി അൻ തഅ്തിന, നീ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പീഡനം, മുൻപ് ഇദ്മാ ജീത്തന, നീ വന്ന ശേഷം ഞങ്ങൾക്ക് പീഡനം. അപ്പോൾ
അവരെ സഹായിക്കുന്നവരെ. ഗുണകാംക്ഷികളായ ആളുകളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവർ. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംസ്കരിക്കാനും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരെയും എപ്രകാരമാണോ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും തെറ്റിദ്ധരിക്കുന്നത്, അതുപോലെ തന്നെ മൂസാ അലൈഹിസ്സലാമയെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചെറു സംഘത്തെയും ഇസ്രായേലും തെറ്റിദ്ധരിക്കുകയും ഒരുപാട് ആക്ഷേപ ശകാരങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഫിറോനെ പ്രകോപിപ്പിക്കുകയാണ് നിങ്ങൾ, അതുകൊണ്ട് ഫിറോൻ ഞങ്ങളെ കൂടുതൽ മർദ്ദിക്കും എന്നായിരുന്നു അവരുടെ ആവലാതി. ഇവിടെയും അങ്ങനെയാണല്ലോ, നിങ്ങൾ ഇസ്ലാമികമായ ദൗത്യം നിർവഹിച്ചാൽ ഭരണകൂടം വലിയ ശത്രുക്കളായി മാറും. ഇതാണ് ഇവിടെയുമുള്ള പ്രചാരണം. അക്കാര്യത്തിനും തീർച്ചയായും ഇന്ത്യൻ മുസ്ലിങ്ങൾ ഏതാണ്ട് ഇസ്രായേലിയർക്ക് സമാനമാണെന്നർത്ഥം. നമ്മുടെ സമൂഹത്തിലെ നല്ലൊരു വിഭാഗത്തിൻ്റെ ആരാധനാകർമ്മങ്ങളിൽ എപ്രകാരം ഭൂരിപക്ഷ ജനവിഭാഗങ്ങളുടെ വിശ്വാസങ്ങൾ അവരുടെ ആചാരങ്ങൾ സ്വാധീനം ചെലുത്തിയോ, അവിധം അവിടെയും ഉണ്ടായിരുന്നു എന്നർത്ഥം. മറുഭാഗത്ത് ലോകം കണ്ട ഏറ്റവും വലിയ വംശീയവാദിയായിരുന്നു ഫിറോൻ. ഏറ്റവും കടുത്ത ഏകാധിപതിയായിരുന്നു, സ്വേച്ഛാധിപതിയായിരുന്നു, മർദ്ദകനായിരുന്നു, അക്രമിയായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കാര്യം ഭയപ്പെട്ടു, ഇസ്രായേലിയരുടെ അംഗസംഖ്യ വർദ്ധിച്ച് അവർ ശക്തി നേടി അധികാരം പിടിച്ചടക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം. എപ്പോഴും ഏകാധിപതികളും സ്വേച്ഛാധിപതികളും അങ്ങനെയാണല്ലോ പേടിക്കുക. അതുകൊണ്ട് തന്നെ ഇസ്രായേലിയർ പിറന്നു വീഴുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല്ലുക പതിവാക്കി. അതുകൊണ്ട് തന്നെ അക്കാര്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, യുദബ്യുഹുൻ അബ്നാഹും വയസ്തഹിനു നിസാഹും, അവിടെ കുട്ടികളെ കൊല്ലുക, ആൺകുട്ടികളെ കൊല്ലുക, പെൺകുട്ടികളെ ജീവിക്കാനുണ്ട്. അപ്പോൾ പെൺകുട്ടികളെ തങ്ങളുടെ ഇച്ഛയ്ക്ക് വേണ്ടി ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അധികാരത്തിന് വെല്ലുവിളിയായി ചെറുപ്പക്കാരോ പുരുഷന്മാരോ ഉണ്ടാവുകയില്ല. അതായിരുന്നു ഫിറോന്റെ കണക്കൂട്ടൽ. ആ രാജ്യം തന്നെ തൻ്റേതാണെന്ന് ധാരണയുണ്ടായിരുന്നു. കാരണം ഫിറോൻ എന്നത് തന്നെ സൂര്യവംശത്തെയാണ് പ്രതിനിധീകരിച്ചത്. അത് ആ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് താൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് താൻ എന്ന ധാരണയാണ്. സൂര്യദേവൻ്റെ പേരിലാണ് ഭരണം നടത്തിയിരുന്നത്. അതിനെ ആരും ചോദ്യം ചെയ്തിരുന്നില്ല. ഫിറോൻ ജനതയോട് ചോദിച്ചിരുന്നു, അലൈസലി മുൽക്ക് മിസർ, ഈജിപ്തിൻ്റെ ആധിപത്യം എനിക്കല്ലേ, വാദിൽ ഹന്നാറു തജ്രീ മിൻ തഹ്തി, ഈ നദികൾ ഒഴുകുന്ന എൻ്റെ താഴ്ഭാഗത്തൂടെയല്ലേ, ഹല്ലക്കും ഇല്ലായി ഓരി, ഞാനല്ലാതെ നിങ്ങൾക്ക് വല്ല ദൈവമുണ്ടോ, അനറബുക്കും അല്ലാലാ, ഞാനാ നിങ്ങളുടെ പരമോന്നതായ പരമാധികാരി. ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റുകളുടെ അധികാര കേന്ദ്രത്തെക്കാൾ വലിയ ആധിപത്യമായിരുന്നു, മേധാവിത്വമായിരുന്നു ഫിറോന്. മാത്രമല്ല, ഇവിടുത്തെ വർഗീയ ഷോവനിസ്റ്റുകൾ വംശീയവാദികളുണ്ട്. ആ വംശീയവാദികളെപ്പോലെ അവിടെ കോപ്റ്റുകളും വംശീയവാദികളായിരുന്നു. ഭൂരിപക്ഷം വരുന്ന അന്നാട്ടിലെ യജമാനന്മാരായി ചമഞ്ഞിരുന്ന ആളുകളെല്ലാം കടുത്ത വംശീയവാദികളായിരുന്നു. വംശീയമായ അതിക്രമം നടത്തിയിരുന്നു. ഇസ്രായേലിയുടെ ഭൂമി പിടിച്ചെടുക്കുക, അവരെ ഉയർന്ന ജോലികളിൽ നിന്ന് പിരിച്ചുവിടുക, കഠിനമായി ജോലി ചെയ്യിക്കുക, അവരെ അപമാനിക്കുക, അവരെ പീഡിപ്പിക്കുക, ഇതെല്ലാമായിരുന്നു ഇസ്രായേലിയരുടെ കിബിത്തികൾ കോപ്റ്റിക്കൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ എന്താണ് മൂസാ അലൈഹിസ്സലാം ചെയ്തത്? എന്തായിരുന്നു അദ്ദേഹത്തിന് അർപ്പിതമായ ചുമതല? ഇതാണ് നാം പരിശോധിക്കേണ്ടത്. തീർച്ചയായും അങ്ങനെ നാം ഒരു അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എവിടെ എവിടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ടോ അവിടേക്ക് നിയോഗിതരായ എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ച ഒന്നാമത്തെ ദൗത്യം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനമാണ്. മൂസാ അലൈഹിസ്സലാമിനോടും പറഞ്ഞു, ഇദ്ഹബില ഫിറോന ഇന്നഹു ത്വഗാ ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക വഹദിയക ഇലാ റബ്ബിക ഫതഖ്ഷ. ഫിറോന്റെ അടുക്ക് പോകുക, അവനെ സത്യം ഉപദേശിക്കുക, നല്ലവനാകെ മാറാൻ ആവശ്യപ്പെടുക, ഭക്തനായി തീരാൻ വേണ്ടി ആവശ്യപ്പെടുക. അങ്ങനെ ഫിറോനോട് ഖുർആൻ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. ഫിറോനും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുക എന്നായിരുന്നു മൂസാ അലൈഹിസ്സലാമിനും സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനും അർപ്പിതമായ മുഖ്യ ചുമതല. അതുകൊണ്ട് തന്നെ ആ രണ്ട് പ്രവാചകന്മാരെയും ഫിറോനും കൂട്ടുകാരും എതിർത്തത് ഇസ്രായേലിയുടെ മോചനത്തിന് വേണ്ടി വാദിച്ചതിൻ്റെ പേരല്ല, മറിച്ച് പരലോകത്തെ സംബന്ധിച്ചും അള്ളാഹുവിനെക്കുറിച്ചും പരിചയപ്പെടുത്തിയതിൻ്റെ പേരാണ്. മൂസാ അലൈഹിസ്സലാമിക്ക് നൽകപ്പെട്ട മുഈജിസത്തുകൾ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം തെളിയിക്കാനുള്ളവയായിരുന്നു. എതിരാളികളായ ആളുകൾ മർദ്ദന പീഡനങ്ങൾ അഴിച്ചു വിട്ടത് അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം നടത്തിയതിൻ്റെ പേരായിരുന്നു. മാത്രമല്ല, ഇസ്രായേലി സമൂഹത്തിൻ്റെ വിമോചന പോരാട്ടത്തിനിടയിലും മൂസാ അലൈഹിസ്സലാം പ്രബോധന പ്രവർത്തനമാണ് നിർവഹിച്ചത്. നാം ഇവിടെ ആദ്യം ഓതിക്കേട്ട
വിശുദ്ധ ഖുർആൻ്റെ വാക്യങ്ങൾ അതാണ് തെളിയിക്കുന്നത്. ഇസ്രായേലി സമൂഹത്തെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടാണ് ആ കാര്യം അവതരിപ്പിച്ചത്. ചിലപ്പോൾ പരലോകത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഫഹത്തിയ ഫക്കൂല ഇന്നാ റസൂല റബ്ബില്ലാലമീൻ, നിങ്ങൾ രണ്ടുപേരും ഫിറോന്റെ അടുക്കലേക്ക് പോകൂ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് പറയൂ. അതിനാൽ ഇസ്രായേലി സമൂഹത്തെ ഞങ്ങളുടെ കൂടെ അയച്ചിരിക എന്ന് പറയാം. ഫർസിൽ മനാ ബനീ ഇസ്രായേൽ ഉലാത്തുനദിബും, അവരെ പീഡിപ്പിക്കരുത്. കത് ജീനാക്ക ബിയായത്തി റബ്ബിക്ക, നിൻ്റെ നാഥനിൻ്റെ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നത്. മാത്രമല്ല ഒസ്സലാം ഒലാമനിത്ത ബൽഹുദ, നേർവഴി പിന്തുടരുന്നവർക്കാണ് സമാധാനമെന്നോ. അപ്പോൾ ചോദ്യം എന്താ? അമൻ റബ്ബുക്കുമായ മൂസ, നിങ്ങളെ രണ്ടാളീ റബ്ബ് ആരാണ്? മൂസ വലിസ്സാമന് മറുപടി നൽകുന്നു, റബ്ബുനല്ലദീ അഅതാ കുല്ലശൈഇൻ ഖൽഖുഹു ഹദ, എല്ലാറ്റിനും സൃഷ്ടിക്കുകയും അതിന് നേർവഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് നിങ്ങളുടെ അള്ളാഹു, അവനാണ് നിങ്ങളുടെ റബ്ബ്. അപ്പോൾ നമ്മുടെ രാജ്യത്തൊക്കെ ചോദിക്കാറുണ്ടല്ലോ, ആ ചോദ്യം അവിടെ ഉന്നയിച്ചു. ഇവിടെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഗാന്ധിജി സ്വർഗത്തിലാണോ, മദർ തെരേസ സ്വർഗത്തിലാണോ നരകത്തിലാണോ അവരെ ശിക്ഷിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ ചോദ്യം അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഫിറോനും ചോദിച്ചു. ഹമാ റബ് ഹമാ ബാലുൽ ഖുറൂനിയൂല, എങ്കിൽ പൂർവികരായ ആളുകളുടെ അവസ്ഥ എന്താണ്? അവർ പിഴച്ചവരാണെന്നോ നരകാപേക്ഷയാണെന്നോ പറഞ്ഞാൽ തീർച്ചയായും തൻ്റെ ജനതയുടെ വംശീയബോധത്തെ ഉണർത്താം. അങ്ങനെ ഇസ്രായേലിക്കെതിരെ മൂസാ അലൈഹിസ്സലാമിക്കെതിരെ വലിയ പ്രകോപനം സൃഷ്ടിക്കാം. പക്ഷേ മൂസാ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി ഇൽമുഹാ ഇന്ദ റബ്ബി ഫി കിതാബിൻ ലാ യദില്ലു റബ്ബി വലാ യൻസ, വളരെ തന്ത്രപൂർവമായ മറുപടിയാണ്. അതൊന്നും എനിക്കറിയില്ല, അതെല്ലാം എൻ്റെ നാഥൻ്റെ അടുത്താണ്, അവിടെയുള്ള വ്യക്തമായ രേഖയിൽ അതിൻ്റെ ഒരിക്കലും തെറ്റുകയില്ല. അതായിരുന്നു മൂസാ അലൈഹിസ്സലാം നൽകിയ മറുപടി. ആ യുക്തമായ മറുപടിയാണ് നൽകിയിരുന്നതെന്നർത്ഥം. അങ്ങനെ വലിയ സംവാദം നടന്നു, 8-9 മോജിസത്തുകൾ കാണിച്ചു കൊടുത്തു. അതൊന്നും ഫിറോൻ്റെ മനംമാറ്റത്തിന് കാരണമായില്ല, സന്മാർഗം സ്വീകരിക്കുവാൻ അയാൾ സന്നദ്ധനായില്ല. മാത്രമല്ല മൂസാ അലൈഹിസ്സലാമിക്കും അനുയായികൾക്കുമെതിരെ കഠിനമായ പീഡനങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരുന്നു. വീണ്ടും അവർ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാനുള്ള പണിയാത്, അതുകൊണ്ട് മൂസയെയും അനുയായികളെയും വെറുതെ വിടാൻ പറ്റില്ല. അതായിരുന്നു ഫിറോൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കിങ്കന്മാരുടെയും വാദം. പക്ഷെ അപ്പോഴും തൻ്റെ പ്രബോധനം തുടർന്നുകൊണ്ടിരുന്നു മൂസാ അലൈഹിസ്സലാം. മാത്രമല്ല ആ പ്രബോധനത്തെ സ്വീകരിച്ച മാർഗം കൂടാൻ പറയുന്നുണ്ട്. ഇദ്ഹബാ ഇലാ ഫിറോന, നിങ്ങൾ രണ്ടുപേരും ഫിറോന്റെ അടുക്കലേക്ക് പോവുക. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, വളരെ സൗമ്യമായി സംസാരിക്കണം, മാർദ്ദമായി സംസാരിക്കണം. ലല്ലഹു യതദക്കറോ യക്ഷ, ഫിറോൻ നന്നായേക്കാം, ഭക്തനായേക്കാം, ഉത്ബോധനം സ്വീകരിച്ചേക്കാം. അങ്ങനെ ഫിറോ നടത്തിയത് കൊണ്ട് അഥവാ മൂസാ അലൈഹിസ്സലാം തൻ്റെ ഇസ്രായേലി സമൂഹത്തെ വംശീയമായി സംഘടിപ്പിച്ച് സാമുദായികമായി സംഘടിപ്പിച്ച് കോപ്റ്റുകൾക്കെതിരെയായ ഒരു സമരം നയിക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇസ്രായേലിൻ്റെ മാർഗം അല്ലെങ്കിൽ സന്മാർഗം കോപ്റ്റുകളായ ആരും സ്വീകരിക്കുമായിരുന്നില്ല. മറിച്ച് ഫറവോനോട് പോലും സൗമ്യമായി സംസാരിച്ചു, അള്ളാഹുവിൻ്റെ ദീനിനെ പരിചയപ്പെടുത്തി. ഒരു വംശീയത കൊണ്ട് നേരിട്ടില്ല, കോപ്റ്റിക്ക് സാമുദായികതയെ ഇസ്രായേലി സാമുദായികത കൊണ്ട് നേരിട്ടില്ല, പാരച്ചും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്മാർഗം കൊണ്ടാണ് ഇതിനെ അഭിമുഖീകരിച്ചത്. സത്യസന്ദേശമാണ് അവരുടെ മുമ്പിൽ സമർപ്പിച്ചത്. അതുകൊണ്ടോ ഫിറോൻ നന്നായില്ല? പക്ഷേ ഫിറോൻ കൊണ്ടുവന്ന ഒരുപാട് ആളുകൾ നന്നായി, ഫിറോൻ്റെ സ്വന്തം കുടുംബിനി നന്നായി. ഫിറോൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ആസ്യാബി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു ഈ പ്രബോധന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് അവർ സന്മാർഗം സ്വീകരിച്ചു, കഠിനമായ പീഡനങ്ങളൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല. അതുകൊണ്ട് അവർ പറഞ്ഞല്ലോ, റബ്ബി ബിൻ ലീ ഇന്തക ബൈത്തൻ ഫിൽ ജന്ന, എൻ്റെ നാഥ നിൻ്റെ അടുക്ക് എനിക്കൊരു വീട്ട് വേണം. മാത്രമല്ല നജ്ജിനി മിൻ ഫിറോൻ ഫാമിലിഹി വ നജ്ജിനി മിൻ ഖൗമി ദാലിമീൻ, ഫിറോനിൽ നിന്നും അവൻ്റെ ആളുകളിൽ നിന്ന് ഈ അക്രമങ്ങളെ നിങ്ങൾ രക്ഷിക്കണം. അത് ഈ കേവലമായ പ്രാർത്ഥന മാത്രമല്ല, ആ രാജ്യം ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ സ്വച്ഛാധിപതിയായ ഫറവോനെതിരെയുള്ള ഒരു വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം കൂടിയായിരുന്നത്. അങ്ങനെ സ്വന്തം മോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തി. ഫിറോൻ്റെ എത്രമാത്രം അപമാനിതനായിരിക്കും, സ്വന്തം കുടുംബിനെപ്പോലും കൂടെ നിർത്താൻ കഴിഞ്ഞില്ല. ഭൂമിയിൽ ഒരു പക്ഷേ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നാണക്കേടായിരിക്കും അത്. ഫിറോൻ അതനുഭവിച്ചു. മാത്രമല്ല മൂസാ നബി അലൈഹിസ്സലാമിക്കെതിരെ മത്സരിക്കാൻ വേണ്ടി മാരണക്കാരെ കൊണ്ടുവന്നു. മൂസാ നബിയുടെ മാരണമല്ലെന്ന് ഫിറോൻ അറിയാമായിരുന്നു, എന്നിട്ടും മാരണക്കാരെ കൂട്ടിക്കൊണ്ടുവന്നൊരു മത്സരം സംഘടിപ്പിച്ചു.
ആ മത്സരത്തിൻ്റെ ഫലം നമുക്ക് എന്നായറിയാം. മത്സരത്തിൽ പോകുന്നതിന് മുമ്പ് മാനക്കാർ ചോദിച്ചിരുന്നു, അതിനാൽ ലനാൽ അജൻ ഇങ്കുന്നാനുള്ള വാൾബീം, ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്കെല്ലാം പ്രതിഫലം ഉണ്ടാവില്ലേ? ഫിറോൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ കൊട്ടാരത്തിൽ ഉന്നത സ്ഥാനത്തായിരിക്കില്ലേ? അപ്പോൾ നിങ്ങൾ എൻ്റെ വളരെ സമീപസ്ഥരായിരിക്കും. അങ്ങനെ മത്സരം നടന്നു. മത്സരത്തിൽ മൂസാബി അലൈഹി ഇസ്ലാം വിജയിച്ചു. ഉടനെ അവർ പറഞ്ഞു, ആമന്നാ ബി റബ്ബിൽ ആലമീൻ, റബ്ബി മൂസാ വ ഹാറൂൻ, ഞങ്ങളിതാ ലോകരക്ഷാവായ അള്ളാഹു വിശ്വസിച്ചു, മൂസയുടെയും ഹാറൂൻ്റെയും നാഥനും വിശ്വസിച്ചു. ഫിറോവും പ്രകോപിതനാകാൻ മറ്റൊന്നും വേണ്ടതില്ലല്ലോ. നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മുടെ രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ മത്സരം നടക്കണം. മത്സരത്തിൽ നമ്മുടെ രാജ്യത്തിലെ കളിക്കാർ പരാജയപ്പെട്ടു. അവരെങ്ങാനും ശത്രു രാജ്യത്തേക്ക് കൂറുമാറിയാലോ? എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ അവസ്ഥ? ഫിറോവിനും ആ നാണക്കേടിൽ അകപ്പെട്ടു. അപ്പോൾ ഭീഷണി മുഴക്കി, ഹലോ ഉക്കത്തിയൻ ഐദിയക്കും വാർജുവൽക്കും മിനി ഖിലാഫിൻ ഹലോ ഉസല്യമന്നക്കും അജ്മയും, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ ഒന്നിടവെട്ട് കൊത്തി നുറുക്കും, നിങ്ങളെ ഞാൻ കുരിശിത്തറക്കും, നിങ്ങളൊക്കെ ഞാൻ കൊല്ലും. പക്ഷേ ദൃഢവിശ്വാസികളായി മാറിയ ആ മരണക്കാരുടെ സംഘം പറഞ്ഞു, ലാ ദൈറ ഇന്നാ ഇലാ റബ്ബിനാ മുൻകലിബൂൻ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ നാഥൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഭക്തൻ, നീ മാ അൻത ഖാദിം, നീ വിധിച്ചോ എന്താണ് വിധിക്കുന്നതെങ്കിൽ? ആ കാരണം എന്താ? നിൻ്റെ ഈ വിധിയോടെ മാത്രം ഇന്നമാ തക്കതി ഹാദി ഹയാത്ത ദുന്യ, ഈ ദുന്യാവിൽ മാത്രമേ നിനക്ക് വിധിക്കാൻ കഴിയുള്ളൂ, നീ അല്ല യഥാർത്ഥ വിധികർത്താവ്. അങ്ങനെ തനിക്ക് വേണ്ടി മത്സരിക്കാൻ വന്ന മരണക്കാർ വിശ്വാസികളായി മാറി. ഒരു വംശീയ സമരമാണ് അവിടെ നടന്നിരുന്നെങ്കിൽ, സാമുദായിക സംഘർഷമാണ് നടന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. മാത്രമല്ല ഫിറോൻ മൂസാ അലൈഹി ഇസ്ലാമെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. അങ്ങനെ ഫിറോനും കിങ്കന്മാരും ഇരിക്കുന്ന സദസ്സിലേക്ക് അതാ വിശ്വാസി കടന്നു വരുന്നു. ഷുദ്റാൻ ആ വിശ്വാസിയുടെ ദീർഘമായ പ്രഭാഷണം ഉദ്ധരിച്ചിട്ടുണ്ട്. മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, വലിയ സത്യപ്രബോധനമാണ് അദ്ദേഹം നടത്തിയത്, സന്മാർഗത്തിൻ്റെ പ്രചാരണം കൂടിയായിരുന്നത്. അങ്ങനെ ഫിറോൻ്റെ പത്നി ഇസ്ലാം സന്മാർഗം സ്വീകരിച്ചു, മാരണക്കാട് ഇസ്ലാം സ്വീകരിച്ചു. ഫിറോൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു ദൃഢവിശ്വാസിയായ രംഗത്തുണ്ടായി. അദ്ദേഹം മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവന് വേണ്ടി സന്നിഗ്ധമായ ഘട്ടത്തിൽ എന്തൊരു ഭീഷണിയും ഉണ്ടായേക്കാവുന്ന സാഹചര്യത്തിൽ വാദിച്ചു. അങ്ങനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. മറുഭാഗത്ത് കാറൂൻ നാമം കാണുന്നു. കാറൂൻ എന്ന വലിയ പണക്കാരൻ. ആ കാറൂൻ മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ കൗമ്പപ്പെട്ട ആളായിരുന്നു, അഥവാ ഇസ്രായേലിനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂട്ടാളി കോപ്റ്റിക്കായ ഫിറോനായിരുന്നു. അതിനാൽ നാം ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒന്നാമത്തെ ബാധ്യത അള്ളാഹുവിൻ്റെ ദീൻ്റെ പ്രതിനിധാനമാണ്. ആ ദീൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക. പരിചയപ്പെടുത്തുമ്പോൾ രാജ്യത്തെ നിവാസികളുമായി ഉണ്ടാവേണ്ട ബന്ധം എന്തെന്ന് മൂസാ അലൈഹി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു മൂസാ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ സൗമ്യമായി സംസാരിക്കുക, മൃദുവായ പെരുമാറ്റമുണ്ടാവുക. എത്രയൊക്കെ പ്രകോപനമുണ്ടായാലും എന്തെല്ലാം എതിർപ്പുകളുണ്ടായാലും ക്ഷമിക്കുക, സഹിക്കുക, വിട്ടുവീഴ്ച കാണിക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അതായിരുന്നുവല്ലോ മൂസാ അലൈഹി ഇസ്ലാം ചെയ്തത്. അങ്ങനെ അത് വിജയിക്കാതെ വന്നു. അപ്പോഴാണ് ഇസ്രായേലിൻ്റെ മോചനത്തിന് വേണ്ടി പണിയെടുത്തത്. ആ മോചിപ്പിക്കപ്പെട്ട സമൂഹം അഥവാ ഇസ്രായേലി സമൂഹം എല്ലാവരും ദൃഢവിശ്വാസികളൊന്നും ആയിരുന്നില്ല. അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും ഒരുപാട് ദൗർബല്യങ്ങളുള്ളവരായിരുന്നു. പക്ഷേ ഒരു പാരമ്പര്യ മുസ്ലിം സമുദായമായിരുന്നു, അവർ പീഡിതരായിരുന്നു. അതിനാൽ മൂസാ അലൈഹി ഇസ്ലാം അവരെ മോചിപ്പിച്ച് ഫർസീൽ മഅനാ ബനി ഇസ്രായേൽ, ഇസ്രായേലി സമൂഹത്തെ അവരെ മോചിപ്പിച്ചു. അവരെ ചെങ്കടലേക്ക് അടുത്തി കൊണ്ടുപോയി രക്ഷിച്ചു. ഫിറോനും കൂട്ടുകാരും മുങ്ങി മരിക്കുകയും ചെയ്തു. അപ്പോൾ മൂസാ അലൈഹി ഇസ്ലാം നിർവഹിച്ച ഒന്നാമത്തെ ദൗത്യം ഇസ്ലാമിൻ്റെ പ്രബോധനമാണ്. പിന്നെയോ മൂസാ അലൈഹി ഇസ്ലാം തൻ്റെ ജനതയോട് പറഞ്ഞു, അവരോട് പറഞ്ഞു, ഉസ്തഈനു ബില്ലാഹ്, അള്ളാഹുവോട് സഹായം തേടണം, അത് മാത്രമല്ല സബ്ർ, ക്ഷമ പാലിക്കണമെന്ന് പറഞ്ഞു. ക്ഷമിക്കാൻ പറഞ്ഞു, അള്ളാഹുവോട് സഹായം തേടാൻ പറഞ്ഞു, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ പറഞ്ഞു, സ്വന്തം വീടുകളെ നമസ്കാര കേന്ദ്രങ്ങളാക്കാൻ പറഞ്ഞു. അങ്ങനെ സ്വന്തം സമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചു. മൂന്ന് ദൗത്യം. ഒന്ന്, അള്ളാഹുവിൻ്റെ ഇതിൻ്റെ പ്രബോധനം. രണ്ടാമത്തേത് സ്വന്തം സമുദായത്തിൻ്റെ സംസ്കാരം. മൂന്നാമത്തേത് പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ ഉജ്ജത്ത് പൂർത്തീകരിച്ചപ്പോൾ, ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ ഇസ്രായേലി സമൂഹത്തിൻ്റെ വിമോചനം, എതിരാളികളുടെ നാശവും അവരുടെ മരണവും മന്ദ്യവും. അതാണല്ലോ സംഭവിച്ചത്.
ഇത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇന്ന ഫിർഔൻ അലാ ഫിൽ അർദി വജഅലഹ അഹ്ലാഷ്യൻ യസ്തദ്ഫു ത്വൈഫതം മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹയി നിസാഅഹും ഇന്നഹു കാന മുഫ്സിദീൻ. ഒന്നുരീതു അന്നമുന്ന അല്ലല്ലദീന സ്തുദ്ഫു ഫിൽ അർദി വനജലഹും അയ്മത്തൻ വനജലഹും വാരിസീൻ. ഫിർഔൻ അതിക്രമം കാണിച്ചു, ആളുകളെ പല വിഭാഗങ്ങളാക്കി മാറ്റി, ചിലരെ മതിച്ചൊടുക്കി, ചിലരുടെ മേൽ മേധാവിത്വം സ്ഥാപിച്ചു. പക്ഷേ അള്ളാഹു പറയുന്നു, മർദ്ദിച്ചൊതുക്കപ്പെട്ട ജനതയുടെ മോചനം നാം തീർച്ചയായും ആഗ്രഹിക്കുന്നു. ആ മോചന പ്രക്രിയയാണ് മൂസ അലൈഹി സ്സലാം അവിടെ നിർവഹിക്കപ്പെട്ടത്. പക്ഷേ ആ നിർവഹിക്കപ്പെട്ട എന്തുകൊണ്ട്? അത് ഖുർആൻ പറയുന്നുണ്ട്, വഔറസന കൗമല്ലദീന കാനു യുസ്തദഫുന മഷാരിക അല്ലാദി മഗാരിബ അല്ലതീ ബാറകനാ ഫിഹ വതമ്മത് കലിമത്തു റബ്ബിക ലുസ്നാ അലാ ബനീ ഇസ്രായീൽ ബിമാ സബറു. മർദ്ദിതമായിരുന്ന ആ ജനവിഭാഗത്തെ മോചിപ്പിച്ചു, ഫിറോൻ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. എന്തുകൊണ്ട്? വിമാസപുരു അവർ ക്ഷമിച്ചത് കൊണ്ട്, സംയമനം പാലിച്ചത് കൊണ്ട്, അവർ സഹനം അവലംബിച്ചത് കൊണ്ട്, അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വം പൂർത്തീകരിച്ചത് കൊണ്ട് അള്ളാഹു അവരെ രക്ഷിച്ചു, മോചിപ്പിച്ചു. അതിനാൽ നമുക്ക് മൂസ അലൈഹിസ്സലാമിലെ പ്രബോധന പ്രവർത്തനം, ഈജിപ്തിലെ ഇസ്രായേലി സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യം, അവിടെ ഇസ്രായേലിൽ മാത്രമല്ല ഈജിപ്ഷ്യൻ സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യം നമുക്ക് ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്നാമത്തേത്, ഈ രാജ്യത്തെ നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വന്ന 80% വന്ന ജനങ്ങളുണ്ട്, ഇസ്ലാമിനെക്കുറിച്ച് അജ്ഞതയുണ്ട്, തെറ്റിദ്ധാരണയുണ്ട്, അത് നീക്കാനുള്ള ശ്രമമാണ് ഒന്നാമതായി നടത്തേണ്ടത്. അങ്ങനെ നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പുസ്തകങ്ങൾ വായനകളിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, സമീപനത്തിലൂടെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയണം, അനുഭവിച്ചറിയാൻ കഴിയണം, തെറ്റിദ്ധാരണകൾ നീങ്ങണം, ഇസ്ലാമിനവർക്ക് ദൈവികമായ സന്മാർഗമാണെന്ന് ബോധ്യമാകണം. അതാണ് നമ്മിൽ അർപ്പിതമായ ഒന്നാമത്തെ ചുമതല. അതാവശ്യമാവിത ഈ രാജ്യ നിവാസികളുമായുള്ള അടുത്ത ബന്ധമുണ്ടായി അവരുടെ മുമ്പിൽ ഇസ്ലാമിനെ യുക്തിബോധത്തോടുകൂടി സദുവശത്തോടുകൂടി സമർപ്പിക്കണം, തെറ്റിദ്ധാരണ അവർ നീക്കാനുള്ള എല്ലാ ശ്രമവും നടത്തണം. രണ്ടാമതായി, ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ ഒരു ആദർശ പ്രബോധക സമൂഹം നേടി ഹൈറുമത്തനിൽ അവരെ മാറ്റിയെടുക്കണം. നമ്മുടെ സമുദായത്തെ ഡോക്ടർമാർ മറ്റ് ഡോക്ടർമാർക്ക് മാതൃകയാവണം, മുസ്ലിം എഞ്ചിനീയർമാർ മറ്റ് എഞ്ചിനീയർമാർക്ക് മാതൃകയാവണം, കച്ചവടക്കാർക്കും ബാപ്പമാർ അച്ഛന്മാർക്കും ഉമ്മമാർ അമ്മമാർക്കും കുട്ടികൾ മക്കൾക്കുമൊക്കെ മാതൃകയാവണം. അങ്ങനെ ഒരു ഹൈറുമത്താവുക, ഒരു മധ്യമ സമൂഹമാകുക, അങ്ങനെ മുസ്ലിം സമൂഹത്തെ ഒരു ആദർശ പ്രബോധക മധ്യമ സമൂഹമാക്കി മാറ്റുക എന്നത് നമ്മുടെ അർപ്പിതമായ രണ്ടാമത്തെ ബാധ്യതയാണ്. ഈ രാജ്യത്തെ മർദ്ദിതരായ പീഡിതരായ ജനവിധിയുടെ വിമോചനമായ സുരക്ഷയും തീർച്ചയായും ഒരു ഇസ്ലാമിക സമൂഹത്തെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അത് ഉപലക്ഷ്യമാണ്, തീർച്ചയായും ആ ലക്ഷ്യത്തിന് വേണ്ടിയും പണിയെടുക്കേണ്ടതുണ്ട്. അതാണ് മൂസ അലൈഹി സ്സലാമിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും ഒരുങ്ങുന്ന സന്ദേശം ആരും മാറിയേക്കാമെന്നതാണ്. അയാൾ നന്നാവുകയില്ല, ഇയാൾ നന്നാവുകയില്ല എന്ന് വിധി എഴുതരുതെന്നാണ്. ഫിറോനെ നന്നാവുമെന്ന പ്രതീക്ഷ വളർത്തി, പക്ഷേ ഫിറോൻ നന്നായില്ല, പക്ഷേ ഫിറോൻ്റെ പ്രിയപ്പെട്ടവൾ കുടുംബിനി നന്നായി. കഠിനമായ എതിർപ്പുമായി രംഗത്ത് വന്ന മാരണക്കാരുമായി ഫറോവയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന കോപ്റ്റിക് വംശജനായ വിശ്വാസി ഈമാൻ മറച്ചുവെച്ചുകൊണ്ട് രംഗത്ത് വന്നു, മൂസ അലൈഹി സ്സലാമിന് വേണ്ടി ബാധിച്ചു. അതിനാൽ പ്രത്യാശ പുലർത്തുക, പ്രതീക്ഷയോട് മുന്നോട്ട് പോവുക, ഒരിക്കലും ഭീരുക്കളാവരുത്, ഭയപ്പെടരുത്. അപ്പോൾ നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒന്ന്, അള്ളാഹുവിനുള്ള സമർപ്പണം, അവൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ, ദീനിൻ്റെ പ്രബോധനം ചെയ്യുക, അതിനുപേരിലുണ്ടാകുന്ന എല്ലാ ആക്ഷേപ ശകാരങ്ങളെയും വിമർശനങ്ങളെയും സഹിക്കുക, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് മർദ്ദിതരായ ജനതയുടെ മോചനത്തിന് വേണ്ടി പണിയെടുക്കുക, മുസ്ലിം സമുദായത്തെ ഇസ്ലാമികമായി സംസ്കരിച്ച് മാതൃകാ സമൂഹമാക്കി മാറ്റുക. അതോടൊപ്പം തന്നെ ഈ മാർഗത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും സഹനത്തോടെ, സംയമനത്തോടെ, ക്ഷമയോടെ നേരിടുക, അള്ളാഹുവോടുള്ള പ്രാർത്ഥന ഉണ്ടാവുക. അതാണ് ഈ രാജ്യത്തെ അവസാനത്തെ വിജയത്തിൻ്റെ മാർഗം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തീർച്ചയായും എല്ലാ സാമൂഹ്യ ഇടപെടലുകളും വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത് പരലോകത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്, അഥവാ പ്രബോധന പ്രവർത്തനങ്ങളോടുകൂടിയാണ്. അനാഥയുടെ കാര്യം പറഞ്ഞപ്പോൾ പരലോകമാണ് പറഞ്ഞത്, അർത്ഥത്തിനും തൂക്കത്തിനും കൃത്രിമം കാണിച്ചപ്പോൾ പരലോകത്തെക്കുറിച്ചാണ് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ ജീവനോടെ കുടിച്ചുമൂടിനെ എതിർത്തപ്പോൾ പരലോകത്തെക്കുറിച്ചാണ് പറഞ്ഞത്, ലൈംഗിക അരാജകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരലോകത്തെക്കുറിച്ചാണ് പറഞ്ഞത്, മനുഷ്യനെ അവഗണിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരലോകത്തെക്കുറിച്ചാണ് പറഞ്ഞത്,
മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞപ്പോഴും പരലോകമാണ്, അഥവാ ദൈവത്തുൾച്ചേരാത്ത ഒരു സാമൂഹ്യ പരിവർത്തന ശ്രമങ്ങളും ഇല്ലെന്നർത്ഥം. നമ്മൾ ഈ രാജ്യത്ത് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി, ഈ രാജ്യത്തെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ, സാംസ്കാരിക പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ, നമ്മൾ തീർച്ചയായും അതിനെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതല്ലാത്ത ഒരു ഇടപെടൽ ഖുർആൻ നമുക്ക് കാണുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നമ്മൾ നിർവഹിക്കേണ്ടത്, വ്യക്തി എന്ന നിലയിലും സമൂഹ നിലയിലും നിർവഹിക്കേണ്ടത്, ഈ രാജ്യത്തെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കലാണ്. എത്ര വലിയ വംശീയവാദികളാണെങ്കിലും ശരി, വംശീയത വംശീയത കൊണ്ടല്ല നേരിടേണ്ടത്, വർഗീയത വർഗീയത കൊണ്ടല്ല നേരിടേണ്ടത്, വെറുപ്പിന് വെറുപ്പ് കൊണ്ടല്ല നേരിടേണ്ടത്. മറിച്ച് പ്രബോധകരുടെ ഗുണവിശേഷമായി പറഞ്ഞു, ഒരാ തസ്തവിൽ ഹസനത്തു റസ്സിയ ഇതിഫ വില്ലത്തി ഹി ഹസൻ ഫൈതല്ലതി ബൈനക്കോ ബൈനുഹു അതാവത്തും കാനുഹു വലിയ ഹമീം. നന്മയും തിന്മയും തുല്യമല്ല, അതിനാൽ തിന്മയെ എതിർക്കേണ്ടത് നന്മ കൊണ്ട് എന്നല്ല, ഏറ്റവും നല്ല നന്മ കൊണ്ട് എന്നാണ്. സെയ്ദ് അബുല്ലാല മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരാൾ തിന്മ ചെയ്യുമ്പോൾ അതിന് സഹിച്ചാൽ ക്ഷമിച്ചാൽ, അല്ലെങ്കിൽ അതിനൊന്നും ചെയ്യാതിരുന്നാൽ തത്തുലിമയാവുകയുള്ളൂ. പക്ഷേ തിന്മ ചെയ്യുന്നവർക്ക്, ദോഷം ഉപദ്രവിക്കുന്നവർക്ക് ഉപകാരം ചെയ്യുമ്പോഴേ അത് ഏറ്റവും നല്ല നന്മയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മറക്കാൻ പാടില്ല. നമുക്ക് ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഈ സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കുമുള്ള അവസാനത്തെ പരിഹാരവും അത് തന്നെയാണ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനമാണ്. രാജ്യനിവാസികളുടെ തെറ്റിദ്ധാരണ നീക്കി അവർക്ക് അള്ളാഹുവിൻ്റെ സന്മാർഗം എത്തിച്ചു കൊടുക്കണം. പരലോകത്ത് നമ്മുടെ രക്ഷയുടെ മാർഗം അത് തന്നെയാണ്. അതിനാൽ സമകാലീന ഇന്ത്യൻ സമൂഹത്തിന് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഈജിപ്തിലെ പ്രബോധന പ്രവർത്തനങ്ങൾ നൽകുന്ന, ഈജിപ്തിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രമങ്ങളും നൽകുന്ന മഹത്തായ പാഠമുണ്ട്. ആ പാഠം ഇന്ത്യൻ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവിടെ പ്രായോഗിക ജീവിതത്തെ അധിഷ്ഠിതമാക്കി മാറ്റേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഏതൊരു ആലോചനയും നമുക്ക് ചെന്നെത്തുക, വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രവാചകന്മാരുടെ മാതൃകകൾ പരതുമ്പോൾ നമ്മൾ ചെന്നെത്തുക ഹദരത്ത് മൂസ അലൈഹി ഇസ്ലാമിലാണ്. കാരണം നമ്മുടെ സമാധാനമായ സമൂഹത്തിൽ നമുക്ക് ചെയ്യാനുള്ള സമാനമായ ദൗത്യം നിർവഹിച്ച പ്രവാചകനെ അദ്ദേഹത്തിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്നും മാതൃക ഉൾക്കൊണ്ടുകൊണ്ട്, ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന കാര്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്ത് നമ്മുടെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ദീൻ യഥാവിധി പ്രതിനിധീകരിച്ചുകൊണ്ട് അവൻ്റെ പ്രതിഫലം അവൻ്റെ പുണ്യം നേടുന്ന സജ്ജനങ്ങളിൽ, സൗഭാഗ്യന്മാരിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ കാലഘട്ടത്തിൽ നാമും നമ്മുടെ സമൂഹവും നമ്മുടെ നാടും നമ്മുടെ ലോകവും അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാനും അജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. ഈ രാജ്യത്തെ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യനിവാസികൾക്ക് സന്മാർഗം എത്തിച്ചു കൊടുക്കുന്ന മഹാബാധ്യത, ഉത്തരവാദിത്വം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധം നിർവഹിക്കാൻ നമുക്കവൻ തോഫീക്ക് നൽകുമാറാവട്ടെ. നമ്മയൊക്കെ ഇരുലോകത്തും രക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആത്തിന ഫി ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസന തന്നൊക്കെ ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിർ മുദ്രിബീൻ വറഹംനാ യാ അർഹമർ റാഹിമീൻ വസലാമുൻ അൽ മുസ്ലിം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.